മണി 9:30 കഴിഞ്ഞ് ഓ രണ്ടിനും ഞാൻ ഇവിടെ നിന്ന് എപ്പ വിട്ടതാണ്. ഇനി ഇങ്ങ് വരട്ടെ രണ്ടും കൂടെ. ചിന്നേച്ചി, കൂക്കിയും വീക്കുട്ടനും പോയിട്ട് കുറേ നേരമായല്ലോ, ഇതുവരെയും കണ്ടില്ലല്ലോ. എനിക്കെന്തോ ഒരു പേടി പോലെ. പേടിക്കൊന്നും വേണ്ട ഹോബി, കൂക്കിനറിയാലോ അവള് കടയിൽ കയറി ആ കട മൊത്തം വാങ്ങാണ്ട് പുറത്തേക്ക് ഇറങ്ങത്തില്ല. പിന്നെ എന്റെ പേടി ഇതൊന്നുമല്ല, സാധനം വാങ്ങാത്തതിന്റെ പേരിൽ വീണ അവൾ ഇട്ടേച്ച് പോരുവാന്നാണ് എന്റെ പേടി. ആ അതും നേരാണ്. എന്നാപ്പം ഞാൻ പോയേ, എല്ലാരും വിളിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഇനി അവര് നോക്കൊണ്ട് നിന്ന് സമയം പോയാലേ ജിമ്മി മിക്കവാറും ഈ വീട്ടിലെത്തി തിരിച്ചു വെക്കുമല്ലേ. ആ എന്നാ പിന്നെ നീ എല്ലാരും വിളിച്ചിട്ടുണ്ട് വാ, ഞാനിവിടെ ഫുഡൊക്കെ എടുത്തു വെക്കാം. യോഗിച്ചാ അപ്പൊ അതേ ഫുഡ് കഴിക്കാം. അല്ല അപ്പൊ കൂക്കിയും വീം വന്നോ? ഏയ് ഇല്ല, അവര് വന്നിട്ടില്ല. അപ്പൊ വാ ഫുഡ് കഴിക്കാനായിട്ട്, ഞാൻ ദേ പോവാ. അവനക്ക് അവരെയൊക്കെ വിളിക്കണം ഇനി. ഹാ അങ്ങനെ പോവല്ലേ ഹോബി, ഇവിടെ ഇരിക്കുന്നേ. ഇരിക്കാനാ? എവിടാ? ഒന്ന് പോയാ മനുഷ്യ, വയസ്സാങ്ങാലത്താണ് ഓരോ ഇളക്കം. വേണമെങ്കിൽ താഴത്തിട്ട് വാ, ഞാൻ പോയി ജിമ്മിനും ജിന്നിനും വിളിക്കട്ടെ. ജിമ്മി മോളെ, എന്താണ് ജിമ്മിനെ? എന്തെന്താണെന്ന് ഒന്നുമില്ല, നീ ഇങ്ങനെ ചുമ്മാ ഇരിക്കണ കണ്ടപ്പോ ഒരു കമ്പനി തരാൻ വേണ്ടി വന്നതാ. പിന്നെ ജെന്നി, ഇവിടെ ഇപ്പൊ ആരുമില്ല, എല്ലാരും താഴത്ത കൂക്കി പുറത്തു പോയേക്കോ. അതിനിപ്പ എന്നാ? ഓ അതിന് കുന്തം മനുഷ്യനെ മൂട് കളയാനായിട്ട്. എടി ജെന്നി, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നാ? നീ എന്നാ ഉദ്ദേശിച്ച? ഓ പിന്നെ നിനക്ക് മനസ്സിലായി, അതിങ്ങനെ നന്നേ. എന്ത് മനസ്സിലായിരുന്നു? എന്ത് തരാൻ? എന്റെ പൊന്നു ജെന്നി, എനിക്കൊരു ഉമ്മ തരുവ, ഞാൻ അത്താണ് ചോദിച്ചോണ്ടിരിക്കണത്. ഓ ഉമ്മയാ? എന്റെ പൊന്നു വച്ച ഒന്ന് പതുക്കപ്പറ, ആളെ കൂട്ടിലേ വിളിച്ച്. ഇവനെന്നാണ് ചോദിക്കണത്? ഉമ്മയാ? ചെന്റെ കർത്താവേ, ഇവന് ഈ കുറിച്ച് ഞാൻ വാച്ചെടുത്താ. ഇടി ജെന്നി, ഒരു ഉമ്മ താടി പ്ലീസ്. എന്റെ മോനെ ഞാൻ തന്നാ മതിയാടാ ഉമ്മ. ഏയ് വേണ്ട, എനിക്ക് ഇന്ന് ജെന്നി മോള് തന്നാ മതി. കുറിച്ചോട്ടവനെ നിങ്ങള് തരാടാ ഉമ്മ. എന്റെ അമ്മച്ചിയെ, എന്റെ അമ്മച്ചി, ഈ തവളത്ത് ഇവിടെ വന്ന് ഞാൻ കണ്ടില്ലല്ലോ. എന്നാടാ നീ പറഞ്ഞത്? ഉമ്മയാ. ഏ നിനക്ക് ഉമ്മ വേണോ? അയ്യോ അമ്മച്ചി, ഉമ്മയല്ല, അമ്മ. ജെന്നിയുടെ അമ്മക്കൊക്കെ സുഖമാണോ ഞാൻ ചോദിക്കുവായിരുന്നു. ഓ എന്റെ മോൻ അമ്മയെന്നാണോ ഉദ്ദേശിച്ചത്? അപ്പൊ ഞാൻ കേട്ടനെ കുഴപ്പമായിരിക്കും അല്ലേടാ മോനെ. ആ അങ്ങനെ ആയിരിക്കും അമ്മച്ചി, കേട്ടന്റെ കുഴപ്പമായിരിക്കും. ആണല്ലേ, അല്ലെങ്കിൽ പോടാ മുറിയെന്ന്. അയ്യോ അതെ അതെ, പോണ് പോണ്, പോകാൻ പോവാ, പോയി. നീ പോയില്ലേ, പോടാ. ഏ പോയി പോയി. അത് ഹോബി ആൻഡി, അത് ജിമ്മി വെറുതെ. ഇതൊക്കെ ഇത് എപ്പ നടന്നു ജെന്നി മോളെ? അത് ഹോബി ആൻഡി. കൊള്ളാം. ആ പിന്നെ നീ ആദ്യം അവൻ്റെ അടുത്ത് പോയി പഠിച്ചൊരു ചോല് വാങ്ങിക്കാൻ പറ, എന്നാലേ നിന്റെ വീട്ടുകാർ ഈ കല്യാണത്തിനൊക്കെ സമ്മതിക്കത്തുള്ളൂ. ഞങ്ങൾക്കൊക്കെ കേട്ടോ. ആ രണ്ടും വന്നെന്ന് തോന്നുന്നു. വായിങ്ങട്ട് കുട്ടി. എന്തല്ലേ അമ്മച്ചി കാണാണ്ട് വിളങ്ങത്ത് കയറാനായിട്ട്? എന്റെ മക്കളൊന്നാ അവിടെ നിന്നേ. ദൈവമേ, അമ്മച്ചി ഉറങ്ങിയില്ലായിരുന്ന. കൂക്കി പിടിച്ച് രണ്ടിനെ ഞാനവിടെ നിന്ന് എപ്പോ വിട്ടതാടാ? അത് കൂക്കി പറയടി. അത് ജിന്നിയമ്മേ, ഒരു 4 മണിയൊക്കെയല്ലേ ഇവിടെ നിന്ന് ഞങ്ങൾ വിട്ടത്. ആ ആണല്ലോ, ഇപ്പൊ സമയത്തെയായി. ഇപ്പൊരു 9:30 ആയില്ലേ അമ്മച്ചി? 9:30 നിന്റെ കണി നിന്നാടാ, 10 മണിയാകാൻ പോണു. എന്നാടാ നിങ്ങൾ രണ്ടും ഇത്ര ലേറ്റ് ആയത്? അതമ്മച്ചി കാറിന്റെ ചെയിൻ പോയി. ഏ കാറിന്റെ ചെയിൻ പോയെന്നാ? അല്ല കാറിന്റെ ടയർ പോയി. കാറിന്റെ ടയർ പോയെന്നാ? എന്നാക്കടാ നീ പറയണത്? അതമ്മച്ചി സത്യത്തിൽ എന്താ എന്തായെന്ന് വെച്ചാ. അയ്യോ മതി മതി മതി, കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. രണ്ടും മുറിമ്പോ പോ പോ. എന്റെ ദൈവമേ, അമ്മച്ചിയുടെ കയ്യിൽ വയർന്നിറച്ചു കിട്ടിയപ്പോ എന്തൊരാശ്വാസം. ഞാൻ വീട്ടുകാരോട് പറഞ്ഞല്ലേ ഇത്തന്നെ അമ്മച്ചിക്കണ നേരത്തെ പോരാന്ന്. ആ ഇപ്പൊ അങ്ങനെ ആയാ, എന്നെ കൊണ്ടുള്ള കടകളിൽ മൊത്തം കയറി ആരാടി. അത് ഓ ഞാൻ പോണ്. അയ്യോ എന്റെ കൊച്ചു പിണങ്ങിയോ, ഇപ്പഴേ പോയി കിടക്കല്ലേ, കുറച്ചേരെ ഇവിടെ നിക്ക്. ഇത്രയും നേരം ഞാൻ നിന്റെ അടുത്തല്ലായിരുന്നാ, ഇനി പോയിട്ടൊന്ന് ഉറങ്ങണ. ഓ ഇവളെ കൊണ്ട് മനുഷ്യന്റെ മൂടുകളയാനായിട്ട്. ഏ പോയാ.
കിടന്നിട്ടാണ് എനിക്ക് ഉറക്കം വന്നതല്ല. കൂക്കിയുടെ റൂമിലേക്കൊന്ന് പോയാലോ, കുഴപ്പമാവുക. ഏയ് എന്ത് കുഴപ്പം, പോയേക്കാം. കൂക്കി ഉറങ്ങി കാണുമോ? അക്കോട്ട് നോക്കാം. കുക്കി കുക്കി, ഇത് ഞാനാ മാനവർക്ക്. എന്റെ ഉറക്കമൊക്കെ കൊറേ നേരം മുമ്പ് പോയി കുക്കി. കുക്കി, ഞാനേ ഈ ലൈറ്റ് നോക്കിയട്ടെ. ഇടി കിടന്ന കാറല്ലേ ഇത്, രാത്രിയാണ്. ഓ, ലൈറ്റ് ഓഫ് ആക്കുന്നത് ഇരുട്ടാവാനായിട്ട്. ഇരുട്ടായിട്ട് കുന്തം ഇടി നിന്ന് ഞാൻ ഇന്ന്. നമുക്ക് നാളെ തന്നെ കല്യാണം കഴിച്ചാലോ? എടി കൊച്ചു കള്ളി. ഓ, ഇവളെന്താ കോൾ എടുക്കാത്തത്? ഉറയും കാണുവാ, പോയി നോക്കാം. എന്റെ മോളെ 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 ചെന്നി മോളെ, ചേട്ടന്താ വരണടി. നമുക്ക് നാളെ തന്നെ കല്യാണം കഴിച്ചാലാ? കല്യാണവാ? ആരുടെ കല്യാണം? ഇത് കൂക്കിട മുറിയല്ലേ, അല്ല ഇതിലിപ്പോ ആരാ ഉള്ളത്? ഇപ്പൊ ആദ്യ രാത്രിക്ക് ആര് വന്ന് മുട്ടാനടി, നിനക്ക് തോന്നിയതായിരിക്കും. എടി കൂക്കി, നീ ഡോറ് പറഞ്ഞേ, ഇത് ഞാനാ. അയ്യോ ചിമ്മിൻ, ഇവൻ എന്നാത്തിന്റെ പിന്നോട്ടേക്ക് കെട്ടിയെടുത്തേക്കണോ? എന്തോന്ന് ചെയ്യാൻ, നീ പോയിട്ട് ഓറോർക്ക്. ഇടി അതിന്റെ നിന്റെ മുറിയല്ലേടി പൊട്ടി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിടം പറ്റി ഉറക്ക, ഞാൻ ഉറക്കത്തില്ല. പോയി പെണ്ണ് എന്ന് എല്ലാത്തിനും ഒരു തീരുമാനമാവും. ഞാനിവിടെ വെറുതെ വന്നേ ഉള്ളൂ. ആണാ മോളെ, കൂക്കി മോളെ ഇങ്ങിറങ്ങി പോലെ ചേട്ടായി കണ്ടു കേട്ടാ. ഓ, ഞാനൊന്ന് കാറ്റുവെള്ളം ഇറങ്ങിയ കുക്കി മോളെ. അയ്യോ എടാ എടാ എടാ, എണീക്കടാ. ഇവൻ എന്താണ് ചക്ക വിട്ടിട്ട് പോലെ നേരെ നിലത്തി കിടക്കണത്? എടാ പൊട്ട, എണീക്കട ജിമ്മിനെ. ജിന്നച്ചി, ജിമ്മിനെ കണ്ടായിരുന്നു എവിടെയെങ്കിലും? ഞാൻ രാവിലെ മുഴുവൻ നോക്കുവാണെന്ന്. സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നവനുമായിട്ട്. അയ്യോ, ഞാൻ കണ്ടില്ലല്ലോ ഹോബി. അല്ല, എന്നായിരിക്കും സീരിയസ് എടാ അടുത്ത് പറയാനുള്ളത്? എനിക്ക് ഉപദേശം വേണം രാവിലെ തന്നെ. ആ അയ്യോ ജിന്നേച്ചി, ഞാനത് പറയാൻ വിട്ടുപോയി. ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി, അതെന്താണെന്നാ? അമ്പടാ, ഇതൊക്കെ ഇനി എപ്പ നടന്ന ഹോബി? എന്നാലും കൂക്കി മോളുടെ വഴക്കിട്ട സമയത്ത് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ പോയി ഇവര്? ആന്നേ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആ എന്നാ ഞാൻ പിന്നെ ആ കൂക്കിയോനെ വിളിച്ചിട്ടുണ്ടെ. ഏ അയ്യോ, ഇവർ രണ്ടുപേരും എന്താ ഇവളുടെ മുറിയില്? എന്താ ജിമ്മനെ, വീ എണീറ്റ പൊന്നിതല്ലേ. എന്നാണ് എടാ നിങ്ങൾ രണ്ടുപേരും എന്താണ് ഇവിടെ? അമ്മച്ചി, അതെന്താന്ന് വെച്ചാ ഇപ്പൊ എന്ത് പറയാട്ട്. ഇന്നലെ ഞങ്ങൾക്ക് അവിടെ കൂക്കിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അപ്പൊ അത് പറയാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഞങ്ങൾ വന്ന് ഉറങ്ങിപ്പോയി. പാതിരാത്രിയാണ് എടാ കാര്യങ്ങൾ പറയാൻ വന്നത്. നിനക്ക് രാവിലെ പറഞ്ഞാ പോരായിരുന്നാ? ആ മതിയായിരുന്നു അമ്മച്ചി, പക്ഷെ രാത്രി വന്നുകൊണ്ട് ചില കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റി. ആ ശരി ശരി, അതെന്തെങ്കിലും ആവട്ടെ. മൂന്ന് പേരും താഴ്ചക്ക് വാ ഫുഡ് കഴിക്കാനായിട്ട്. ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അടജിമിനെ നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ ശരി അമ്മച്ചി, വന്നേക്കാം.
എൻ്റെ ദൈവമേ, നീ എൻ്റെ അടുത്ത് എന്ത് കാര്യമാണോ പറയാൻ പോണത്. എന്നാ പിന്നെ ജിമ്മിനെ, ഞങ്ങളങ്ങോട്ട്. ഞങ്ങളാ? ഞങ്ങളെങ്ങോട്ട്? എന്നാലോടാ വി, നിനക്കെങ്കിലും ഒരു നേരത്തേനോട് പറയായിരുന്നെന്ന്. എടാ, അത് ഞാൻ നിനക്ക് നിന്റെ മുമ്പിൽ വെച്ച് കുറേ ഹിൻഡ് നിനക്ക് തന്നിട്ടുള്ളതല്ലേ. നീ മനസ്സിലാക്കാത്ത ഞാൻ എന്ത് ചെയ്യാനാണ്? ഹിൻഡ്? ഓ, സോബിനെയും കൂക്കിങ്ങളും സംസാരിച്ചു വന്നപ്പോ മകൻ ഇടക്ക് കയറി അത് കുളവാക്കണതായിരിക്കും ഹിൻഡെന്ന് ഉദ്ദേശിക്കണത്. ആ, തൽക്കാലം ഞാൻ പോണ്. ഇനി അമ്മച്ചിലെ വായിക്കണ കൂടെ കേട്ടിട്ട് നിങ്ങടുത്ത് വന്ന് ഞാൻ ബാക്കി തരാം. ഞാൻ അറിഞ്ഞോട്ടോ. അറിഞ്ഞല്ലോ. എന്താ അറിഞ്ഞെന്ന്? അച്ഛടാ, ഒന്നും അറിഞ്ഞൂടാത്തൊരു പാവം കൊച്ചി. അത് പിന്നെ പറഞ്ഞായിരുന്നു. പിന്നെ കൂക്കി ഞങ്ങളുടെ കാര്യം ഹോബി എന്ന് ചെറുതായിട്ട് അറിഞ്ഞു. രാവിലെ അമ്മച്ച് എന്തോ അവന്റെ അടുത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടായിരുന്നു. അത് ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജിമ്മി എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു. അത് ഹോബി അമ്മ കേട്ടു വന്നത്. അതെ, എന്റെ റൂമാണിത്. ജിന്നിയമ്മ നിന്നെ വിളിച്ചെങ്കിലല്ലേ ജിന്നിയമ്മ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. പിന്നെന്തിനാ? അതെന്തിനാന്ന് വെച്ചാ ദൈതിനി.